പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നൊരു സാഹചര്യമുണ്ടാകുന്നു. എന്നാൽ ഈ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇസ്രയേലും പലസ്തീനും തമ്മിലടിക്കുകയാണെങ്കിലും, ഇസ്രയേലും ഇറാനും തമ്മിലടിക്കുകയാണെങ്കിലും, ആ യുദ്ധത്തിൽ അമേരിക്ക ഒപ്പം നിന്നാലും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഇന്ത്യ ആയിരിക്കും. എങ്ങനെയാണ് ഈ യുദ്ധം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നത്? ഇസ്രയേൽ എത്രത്തോളം കനത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടാലും ഇന്ത്യയ്ക്ക് അതിൻ്റെ ചെറിയ തോതിലെങ്കിലും ഒരു പങ്ക് അനുഭവിക്കേണ്ടതായി വരും. എല്ലാ കാര്യങ്ങളും സകലമാന കാര്യങ്ങളും താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകും. ഇന്ത്യയെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏവരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യവും. കൃത്യമായ മറുപടി നൽകാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി അതിലെടുത്തു പറയേണ്ടത്, ഇസ്രയേൽ ഇനിയൊരു ആക്രമണം നടത്തുന്നെങ്കിൽ അത് എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെച്ചും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചും ആയിരിക്കുമെന്ന സൂചന നൽകുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിനുള്ള ഉത്തരവും. എണ്ണപ്പാടങ്ങൾ, പ്രകൃതിവാതക ഇറക്കുമതി, ഇതിനെയൊക്കെ തന്നെ പ്രതികൂലമായി ഈ യുദ്ധം ബാധിക്കുമെന്ന സംശയമുണ്ട്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ പ്രസിദ്ധമാണ്. ഇപ്പോഴുള്ള എണ്ണ വിപണിയുടെ വലിയൊരു പങ്ക് ഇറാന് കൈയാളാൻ സാധിക്കുന്നുണ്ട്. അവിടെ താറുമാറായി കഴിഞ്ഞാൽ അത് ലോകത്താകമാനമുള്ള ക്രൂഡ് ഓയിൽ വിലയെ സാരമായി തന്നെ ബാധിക്കും. നമുക്കറിയാവുന്നതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ എണ്ണ വിപണിയിലുണ്ടായ മാറ്റങ്ങൾ. പക്ഷേ ഇന്ത്യ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയത് കൊണ്ട് മാത്രമാണ് തൽക്കാലം പിടിച്ചു നിൽക്കാനായി സാധിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. പ്രകൃതിവാതക ഇറക്കുമതിയെ യുദ്ധം പ്രതികൂലമായി തന്നെ ബാധിക്കുന്നത് കൊണ്ട് വിലക്കയറ്റത്തിനും സാമ്പത്തിക മുരടിപ്പിനുമൊക്കെ തന്നെ ഇത് കാരണമായി മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആഗോള തലത്തിൽ തന്നെ എണ്ണവിലയിലുള്ള ഒരു മാറ്റം കാര്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിശക്തമായ യുദ്ധമുണ്ടായാൽ ഒന്നും തന്നെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നേരത്തെ യൂറോപ്യൻ യൂണിയൻ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയ്ക്കുമേൽ, റഷ്യൻ എണ്ണയ്ക്കുമേൽ ഉപരോധവും നിരോധനവും ഒക്കെ ഏർപ്പെടുത്തിയത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആ അവസരം നന്നായി ഇന്ത്യ ഉപയോഗിച്ചു. എണ്ണ ഇറക്കുമതി ചെയ്തു. വിൽപ്പനയല്ലാതെ റഷ്യയ്ക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ഇന്ത്യയ്ക്ക് വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു. അതിൽ ശക്തമായ നിലപാട് ഘടിപ്പിച്ച് അമേരിക്ക ആദ്യം രംഗത്ത് വന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി തന്നെ വിമർശിച്ചു എങ്കിൽ പോലും ഇതിനൊന്നും തന്നെ ഇന്ത്യ നോക്കി കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയും ചൈനയുമായിരുന്നു അങ്ങനെ വലിയ തോതിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി 36% കുറഞ്ഞെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ജൂലൈയിൽ രാജ്യത്തെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 44% റഷ്യൻ എണ്ണയായി മാറി. അതിലൂടെയാണ് ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വിഹിതം ഈ സാഹചര്യത്തിൽ കുറയുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി കുറഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഇറക്കുമതിയെ കാര്യമായി തന്നെ ബാധിക്കും. അവിടെ കൂടുതൽ ഇറക്കുമതി നടത്തേണ്ടതായിട്ട് വരും. ഈ സാഹചര്യത്തിൽ ഏകദേശം ഒരു 40% മിഡിൽ ഈസ്റ്റിൽ നിന്ന് നാം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്ന രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതലായി, ഏറ്റവും പ്രധാനമായും ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്നത്. LNG എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വിതരണമാണ്, എണ്ണ വിതരണമാണ്. അത് നൽകുന്നത് ഖത്തറാണ്. 20 വർഷം കൂടി ഖത്തറുമായി $78 ബില്യൻ കരാറിലാണ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ യുദ്ധം കനത്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നത് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു മാർഗം പറയേണ്ടത്, കപ്പൽ ഗതാഗതം, ചരക്കു ഗതാഗതമൊക്കെ തന്നെ വലിയ വിഷയമായി മാറും. ചെങ്കടലിൽ ഹൂതി വിമതർ ശക്തമായ ആക്രമണം ഘടിപ്പിച്ചതൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. കപ്പലുകളെ, ഇസ്രയേലി കപ്പലുകളെ നോട്ടമിട്ടുകൊണ്ട്, ഇസ്രയേലുമായുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് പല കപ്പലുകളെയും ശക്തമായി ആക്രമിച്ചു. റഷ്യയിൽ നിന്നായിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നാലും ഇന്ത്യയിലേക്ക് എണ്ണ എത്തണമെങ്കിൽ അത് ചെങ്കടലിലൂടെയും ഹോർമുസ് കടലിടുക്കിലൂടെയും ഒക്കെ തന്നെയാണ്. എന്നാൽ ഈ കടലിടുക്കുകളിൽ, ചെങ്കടലിലൊക്കെ തന്നെ ഹൂതി വിമതർ ശക്തമായ ആക്രമണം ഘടിപ്പിച്ചാൽ അത് ഇന്ത്യയ്ക്ക് വലിയ നാശം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. റഷ്യൻ എണ്ണ സാധാരണഗതിയിൽ ചെങ്കടലിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അത് ഹോർമുസ് കടലിടുക്കലിലൂടെയാണ് ഖത്തറിൽ നിന്നുള്ള LNG മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയും ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ യുദ്ധം കനക്കുമ്പോൾ ഈ റൂട്ടൊക്കെ തന്നെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ഒരുപക്ഷെ ആക്രമണം കടലിടുക്കുകളിലെ കപ്പലുകളിലേക്കാകാം. എണ്ണ കയറ്റി വരുന്ന കപ്പലുകളിൽ ഒരു മിസൈൽ വന്ന് പതിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാകും ഭേദം. ഇതൊക്കെ തന്നെയാണ് ആശങ്കയായി ഉയരുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും എണ്ണ ദൗർലഭ്യതയിലേക്കും ഒക്കെ തന്നെ വഴിതിരിച്ചു വിടും. എണ്ണ വില ശക്തമായി തന്നെ കുത്തനെ തന്നെ കുതിച്ചുയരാനും ഇത് കാരണമായി മാറും. ഇനിയിപ്പോൾ എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടായാലോ, എണ്ണ വില വർദ്ധിച്ചാലോ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പണപ്പെരുപ്പമാണ്.
അത് സാധാരണ ജീവിതത്തെ ബാധിക്കും. പ്രത്യേകിച്ചും മധ്യവർഗത്തെ ശക്തമായി തന്നെ അത് വെട്ടിലാക്കും. അതുകൊണ്ട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ജനത തന്നെയായിരിക്കും, ഇന്ത്യൻ ജനതയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇന്ത്യയെ വളരെ ഗുരുതരമായി ബാധിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും. ന്യൂസ് ഡെസ്ക്, വെളിവാർത്ത.